ഈ പച്ചക്കൊടി പിടിച്ച് നിങ്ങളും ഞാനും നടന്നത് ചെറിയ സ്ഥലങ്ങളിലാണ്. കേരളം മുഴുവൻ നടന്ന ആളെ കാണണോ? തിരൂരങ്ങാടിയുടെ ചുമരുകളിൽ ഇന്ന് ആ ചിത്രം നിങ്ങൾക്ക് കാണാൻ കിട്ടും. കേരളം മുഴുവൻ കൊടി പിടിച്ച് നടന്ന ആള്. വൈകുന്നേരം സന്ധ്യയാകും നേരം ബസ്സിൽ കയറി കേരളത്തോട്ടും പ്രസംഗിക്കാൻ പോയ ത്യാഗം സഹിച്ച ആളെ കാണണോ? തിരൂരങ്ങാടിയുടെ ചുമരുകളിൽ നിങ്ങൾക്ക് ആ ചിത്രം കെ പി എ മജീദ് എന്ന പേരിൽ വായിക്കാൻ കിട്ടും. രാത്രി പോരുമ്പോ വണ്ടില്ല, ബസ്സും നിന്നിക്കുന്നു. നാഷണൽ ഹൈവേയുടെ രാത്രിയുടെ ഇരുട്ടിലും നിന്ന് കൈ കാണിച്ച് ചരക്ക് വണ്ടിയുടെ ഡ്രൈവറോട് എന്നെ കൊണ്ടുപോകുമോ എന്ന് കെഞ്ചി ചോദിച്ച നേതാവിനെ കാണണോ? അദ്ദേഹമാണ് ഇവിടെ നിങ്ങളോട് ജനവിധി തേടുന്നത്. തിരൂരങ്ങാടിക്കാർ തിരൂരങ്ങാടിക്കാരായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, തിരൂരങ്ങാടിക്കാർ തിരൂരങ്ങാടിയുടെ പാരമ്പര്യം മുറുക്കി പിടിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ തിരൂരങ്ങാടിയുടെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും നിങ്ങൾ കാവലിരിക്കണം. പാരമ്പര്യത്തെ ഈ പൈതൃകത്തെയൊക്കെ ഇന്ത്യൻ കറൻസിയുടെ നോട്ടിന്റെ തിണ്ണബലത്തിൽ വിലക്ക് വാങ്ങാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാമോഹത്തെ തകർക്കേണ്ട ദിവസമാണ് 6ാം തീയതി എന്ന് പറയുന്നത്. നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായും തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് തിരൂരങ്ങാടി മോഡൽ വികസനം നടത്തണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് UDF തിരിച്ചു വരും, ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾ